documents for camp attendance, risk or consent certificate. This certificate aadyam ningal fill cheyandathu, it is certified that I number ningalde number KLSD 19 allekil KL19 SBA angana paranjondu number kaanam allekil 20 SDA ennu paranju ningalku NCC regimental number kaanam aa regimental number ningal fill cheyanam. അതോടൊപ്പം നിങ്ങളുടെ റാങ്ക്, നിങ്ങളുടെ റാങ്ക് ഒരുപക്ഷെ എസ് യു ഒ യു ഒ അല്ലെങ്കിൽ അതിന് താഴേക്ക് ഏതെങ്കിലും റാങ്ക്, ഏത് റാങ്കാണോ അത് നിങ്ങൾ നോക്കി ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പേര്, ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് എഴുതേണ്ടത്, നിങ്ങൾ NCC ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല എഴുതേണ്ടത്. അതേപോലെ തന്നെ നിങ്ങളുടെ യൂണിറ്റ് 17 കേരള ബറ്റാലിയൻ NCC ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ഏത് ബറ്റാലിയൻ്റെ കീഴിലാണോ ആ ബറ്റാലിയൻ്റെ അത് എഴുതുക. വോളണ്ടിയർ ടു അറ്റൻഡ്, നിങ്ങൾ ഏത് ക്യാമ്പ്, ഇപ്പോൾ നമ്മളുടെ കേസിൽ CATC ക്യാമ്പാണ്. ഫ്രം ടു ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ വെച്ചാണ് ഈ ക്യാമ്പ് നടക്കുക. സ്റ്റേഷൻ, നിങ്ങൾ ഏത് സ്റ്റേഷനാണോ ആ സ്റ്റേഷൻ, അതായത് പാലയാണ് നമ്മളുടെ പാല ആൻഡ് ഡേറ്റ്. അതിനുശേഷം നിങ്ങളുടെ സൈൻ എഴുതുക, നിങ്ങളുടെ സൈൻ, പേരൻറ്റിൻ്റെ സൈൻ, പേരൻറ്റിൻ്റെ പേര്, അവരുടെ അഡ്രസ്, കോളേജ് പ്രിൻസിപ്പളിൻ്റെ സിഗ്നേച്ചേഴ്സ്, കോളേജ് അല്ലെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പളിൻ്റെ സിഗ്നേച്ചർ വിത്ത് സീല്. ഇതിൻ്റെ ഒപ്പം വേണ്ട രണ്ടാമത്തെ ഡോക്യുമെൻ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആദ്യത്തെ ഭാഗങ്ങൾ, അതായത് നമ്പർ, റാങ്ക്, നെയിം, കോളേജ് അല്ലെങ്കിൽ സ്കൂൾ, യൂണിറ്റ്, ഇത്രയും ഭാഗം നിങ്ങൾ ഫില്ല് ചെയ്തുകൊണ്ട് ചെല്ലുക. അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ ഫില്ല് ചെയ്യുന്നത് തരുന്നതായിരിക്കും. നിങ്ങളുടെ ഐ ഡി കാർഡ് കാണിച്ചു കഴിയുമ്പോൾ മെഡിക്കൽ ഓഫീസർ ഫില്ല് ചെയ്ത് തരുന്നതായിരിക്കും. അതിനുശേഷം അദ്ദേഹം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരും. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകാര്യമായിട്ടുള്ളൂ. ഇനി ഇതുകൂടാതെ ഇതിനു മുമ്പ് മറ്റ് രണ്ട് മറ്റൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. ഇതിൻ്റെ സെക്കൻഡ് പേജ് ഇതാണ്, ഡ്രോണിംഗ് ആർ ആക്സിഡൻറ്റ് സർട്ടിഫിക്കറ്റ്. അത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയാൽ നിങ്ങൾക്ക് CWS ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതിൽ നിങ്ങൾ നമ്പർ, റാങ്ക്, നെയിം, ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങളുടെ സൈന്, അത് നമ്പർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് NCC നമ്പറാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതായത് ഓപ്പൺ കോട്ട, നിങ്ങൾ നോർമലി NCC ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് നിങ്ങൾ എഴുതുകയല്ല വേണ്ടത്. നിങ്ങൾ സെൻറ് തോമസ് കോളേജ് ആണെങ്കിൽ സെൻറ് തോമസ് കോളേജ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ, വേറെ ഏതെങ്കിലും സ്കൂളിലാണ് ചെയ്യുന്നതെങ്കിൽ ആ സ്കൂളിൻ്റെ പേരാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങളുടെ സൈനും വേണം. ഇനി അതിനുശേഷമുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കൻസിൻ്റെ, അതായത് റൈറ്റ് സൈഡിൽ സിഗ്നേച്ചർ ഓഫ് ദ ആപ്ലിക്കൻറ്റിൻ്റെ എവിടെയാണ് നിങ്ങൾ സൈൻ ചെയ്യേണ്ടത്, ലെഫ്റ്റ് സൈഡിൽ അത് ഞാനാണ് സൈൻ ചെയ്യേണ്ടത്, അതായത് സൈൻഡ് ഇൻ പ്രസൻസ് ഓഫ്, എൻ്റെ പ്രസൻസിലാണ് അത് സൈൻ ചെയ്യേണ്ടത്. അത് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ ANO അല്ലെങ്കിൽ പ്രിൻസിപ്പൽ, അങ്ങനെ ആരുടെയെങ്കിലും സാന്നിധ്യത്തിൽ സൈൻ ചെയ്യണം എന്നാണ് നിയമവശം. ഇനി അതിൻ്റെ അടുത്ത ഒരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നേച്ചർ, രണ്ട് സാക്ഷികൾ, അതായത് നിങ്ങളുടെ കൂടുതലുള്ള ആരെങ്കിലും രണ്ട് സാക്ഷികളായിട്ട് അതിനെ സൈൻ ചെയ്യുക, പ്ലസ് നിങ്ങളുടെ പേരൻസ്, ഫാദർ അല്ലെങ്കിൽ ഗാർഡിയൻ വിത്ത് അഡ്രസ്സോടു കൂടിയുള്ള സൈനാണ് വേണ്ടത്, ഡേറ്റും വേണം. ഇത്രയുമാണ് നമ്മളുടെ ക്യാമ്പ് ഫോമിൽ വേണ്ടത്. ഈ കൗണ്ടർ സൈൻ ചെയ്യേണ്ടത് കമാൻഡിങ് ഓഫീസറാണ്. ഓക്കെ, താങ്ക് യു.